റോഷിനീസ് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ടുള്ള ഒരു KFC ടൈപ്പ് സ്നാക്കാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്, ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, അര ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയുണ്ട്, ഒരു 3/4 teaspoon ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്, 250 gram കേക്ക് ഫ്ലോർ. ഇത്രയും ഇതുകൊണ്ട് നമുക്ക് നല്ല ക്രിസ്പി ഒരു എഗ് ഫ്രൈ നമുക്കുണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചെടുത്തു ഒഴിച്ചു, ഉപ്പ് ഒരു നുള്ളിട്ട് കൊടുത്തു, കുരുമുളക് പൊടി 1/2 teaspoon ഇട്ട് കൊടുത്തു. നമുക്ക് നല്ലതുപോലെ അടിച്ച് ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് മുട്ട ഒഴിച്ച് ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഓംലെറ്റ് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. നമ്മളത് ഈക്വലായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. KFC ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്കിതിൻ്റെ മിക്സ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഒരു 250 gram കേക്ക് ഫ്ലോർ ഒരു പാത്രത്തിലേക്കിടുന്നു. ആവശ്യത്തിന് ഉപ്പിടുന്നു. 1/2 teaspoon പെരിഞ്ജീരകത്തിൻ്റെ പൊടിയിട്ടു. 1/4 teaspoon ബേക്കിംഗ് പൗഡർ ഇട്ടു. നല്ലതുപോലെ മിക്സ് ചെയ്യുക. 3 tablespoon നമ്മൾ ഈ പാത്രത്തിലേക്ക് മാറ്റുന്നു. കുറേശ്ശെ വെള്ളമൊഴിച്ച് അത് കലക്കിയെടുക്കുക. നോക്കിക്കേ, ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ആ 3 tablespoon കേക്ക് ഫ്ലോർ നല്ലതുപോലെ കലക്കിയെടുത്തു. ഇത് നമ്മുടെ KFC ചിക്കൻ പോലെ പൊരിച്ചെടുക്കാനാണ്. അതിന് മുമ്പായിട്ട് എണ്ണ നല്ലതുപോലെ വെട്ടിത്തിളച്ച് വേണം നമ്മൾ ഇതിലേക്ക് മുക്കി ഇടാനായിട്ട്. അപ്പം പാത്രം നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ എണ്ണ തിളക്കണം. ഇത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റി വെക്കരുത്. ഇപ്പോൾ ഈ മുട്ട ഓരോ പീസ് എടുത്ത് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മൈദയിൽ മുക്കുക. ഈ പൊടിയിൽ ഒത്തിരി പ്രസ് ചെയ്യാതെ നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇടുക. ഒന്നും കൂടെ ഈ മൈദയ്ക്കകത്ത് മുക്കിയെടുക്കുക. വീണ്ടും പൊടിക്കകത്ത് മുക്കി തിളച്ചിരിക്കുന്ന എണ്ണയിലേക്ക് ഇടുക. ഫ്ലെയിം കുറച്ച് വേണം ചെയ്യാൻ. നല്ലതായിട്ട് ക്രിസ്പി ആയിട്ട് മുരിഞ്ഞിട്ടുണ്ട്. നമുക്കത് കോരാം. അങ്ങനെ നമുക്കെല്ലാ മുട്ടയും ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാം. അത് നല്ല ക്രിസ്പി പരുവായി നമുക്ക് കോരാം. ശരിക്കും നമുക്ക് KFC ചിക്കൻ പോലെ തന്നെ ഇല്ലേ കാണാനും. നമ്മളങ്ങനെ ക്രിസ്പി എഗ് ഫ്രൈ നമ്മൾ വറുത്തെടുത്തിരിക്കുകയാണ്. എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും വേണം. താങ്ക് യു.